ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കണ്ണൂരിലെ ഒരു ഫേമസ് ആയ, അല്ലെങ്കിൽ കണ്ണൂരിലെ ഏറ്റവും ഫേമസ് ആയ ക്യാമറ ഷോറൂമിലേക്കാണ്. അപ്പോൾ ഞാൻ എൻ്റെ എല്ലാ ക്യാമറയും പിന്നെ ആക്സസറീസും ഒക്കെ ഇവിടെ നിന്നാണ് വാങ്ങുന്നത്. അപ്പം നമുക്ക് ഈ ഷോറൂമിനൊന്ന് പരിചയപ്പെടാം. അപ്പോൾ ഷോറൂമിൻ്റെ പേര് വീഡിയോ ലിങ്ക്സ് എന്നാണ്. ഇതാണ് കണ്ണൂരിലെ മെയിനായിട്ടുള്ള ഒരു ക്യാമറ ഷോറൂം. സോ ഇവിടെ ഫേമസ് ബ്രാൻഡ്സായ നിക്കോൺ, സോണി, കാനൺ, അതേപോലെ അതിൻ്റെ എല്ലാ ആക്സസറീസും ഉണ്ട്. ഇവിടെ പാനസോണിക്കും ഉണ്ട്, സോണിയുടെ തന്നെ കുറേ ലേറ്റസ്റ്റ് ക്യാമറാസ് ലെൻസസ് ഓൾസോ ഫോർ നിക്കോൺ, കാനൺ. പിന്നെ അതേപോലെ യൂസേഴ്സിൻ്റെ ഇതനുസരിച്ചിട്ടാണ് ഇവർ ഓരോ കാര്യങ്ങൾ സപ്ലൈ ചെയ്യുന്നത്. അല്ലാണ്ട് നമുക്ക് പറയാത്ത കാര്യമാണെങ്കിൽ ഇവർക്ക് പോയി കഴിഞ്ഞാൽ ഇവർ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ട സാധനം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഇവരാണ് ഈ ഷോറൂമിനെ ഇതിനെക്കുറിച്ചൊക്കെ പറയാൻ പോകുന്നത്. അപ്പം നമുക്ക് ഇവരെ എൻ്റെ പേര് രജനി. ഞാൻ ഈ സ്ഥാപനം തുടങ്ങിയത് മുതൽ ഞാൻ ഇവിടെയുണ്ട്. 31 വർഷമായി ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി മേഖലകളിൽ എല്ലാവിധ ഐറ്റംസും ഞങ്ങൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ തുടങ്ങിയതാണ്. ആദ്യം സ്റ്റേഡിയം കോംപ്ലക്സിൽ ഒരു ചെറിയ റൂമിൽ തുടങ്ങിയതാണ് വീഡിയോ ലിങ്ക്. ഇപ്പോൾ ഇന്ന് കാസർഗോഡ്, ബാംഗ്ലൂർ എല്ലാം ഷോറൂമുണ്ട് ഞങ്ങൾക്ക്. ഫോട്ടോഗ്രാഫിക്ക് മേഖലയാണ്. നിങ്ങൾക്ക് ബേർഡ് ഫോട്ടോഗ്രാഫി ആവട്ടെ, ഫോട്ടോഗ്രാഫി ആവട്ടെ, അല്ല വേറെ എന്ത് ഫോട്ടോഗ്രാഫി ആയാലും അതിന് വേണ്ടുന്ന എ ടു സെഡ് ഐറ്റംസ് ഞങ്ങൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. ഞങ്ങളിവിടെ നിക്കോണ്, കനോണ്, സോണി, പാനസോണിക്, ഫ്യൂജി എന്നിവയുടെ എല്ലാ ലേറ്റസ്റ്റ് ക്യാമറകളും ഞങ്ങൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ലെൻസുകൾ, അതിന് വേണ്ട അക്സസറീസുകൾ, അതുമാത്രമല്ല ഇതിനൊക്കെ സൂട്ടബിളായിട്ടുള്ള തേർഡ് പാർട്ടി, അതായത് വേറെ മോഡൽ ലെൻസുകളും ഞങ്ങൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. അതായത് സിഗ്മ, ടാമറോണ്, വിൽട്രോക്സ്, അങ്ങനെയുള്ള എല്ലാ ഐറ്റംസ്, എല്ലാ ലെൻസുകളും, അതുപോലെ തന്നെ അതിന് വേണ്ടുന്ന ലൈറ്റിങ്ങിൻ്റെതായാലും സ്റ്റാൻഡായാലും മൈക്കുകളായാലും എല്ലാം ഞങ്ങൾ പ്രൊഫഷണൽസിന് മാത്രമല്ല ബിഗിനേഴ്സിന്, അതായത് ഇപ്പം നിങ്ങൾക്കൊരു ബ്ലോഗിങ് ചെയ്യാനോ അല്ല റീൽ ചെയ്യണോ അങ്ങനെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതിപ്പോൾ അതിന് വേണ്ടുന്ന അഡ്വൈസും, അതിന് ഏതൊക്കെ ക്യാമറകൾ സൂട്ടാവും, അതിന് എന്തൊക്കെ ലൈറ്റുകൾ വേണം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അഡ്വൈസ് ചെയ്ത് കൊടുക്കാൻ അതിൻ്റെതായ, അതിപ്പോൾ സോണിക്കായാലും പാനസോണിക്കിനായാലും എന്തിനായാലും അതിൻ്റെതായ സ്റ്റാഫുണ്ട്. അവർ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും. എന്ത് സംശയങ്ങളോ, ഇപ്പോൾ അത് മാത്രമല്ല നിങ്ങൾക്ക് അതിന് വേണ്ടുന്ന എന്തെങ്കിലും ഐറ്റംസ് വേണം, അപ്പം ഒരു സ്റ്റാൻഡ് അതേത് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ലൈറ്റ് എന്തൊക്കെ ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എല്ലാം വേണ്ടിയിട്ടും നമ്മളത് എല്ലാം കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കും. അതിന് വേണ്ടുന്ന ഐറ്റംസ് മുതൽ, അത് ചിലപ്പോൾ ഞങ്ങളടുത്ത് ഇല്ലെങ്കിൽ ഇവൺ പാർട്ടി ആവശ്യപ്പെടുന്ന എന്ത് ഐറ്റംസ് ആയാലും ഞങ്ങൾ വരുത്തിച്ചു കൊടുക്കലുണ്ട്. ഇനി നിങ്ങൾക്ക് കുട്ടികൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റോ അങ്ങനെ വേറെ എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണമെങ്കിൽ ഇത് അതിന് ഇൻസ്റ്റൻ്റ് ക്യാമറകളും ഞങ്ങളടുത്ത് ലഭ്യമാണ്. ഇനി ആക്ഷൻ ക്യാമറകളാണെങ്കിൽ ഗോപ്രോ, Insta360, ഓസ്മോ, SD-CAM എന്നീ ഐറ്റംസുകളും ഞങ്ങളെടുത്തുണ്ട്. ഈ ബ്രാൻഡിൻ്റെയൊക്കെ മൈക്കുകൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന കൺവെർട്ടറുകളും ഞങ്ങളെടുത്തുണ്ട്. അപ്പോൾ ഇനി നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് വീഡിയോ ലിങ്ക്സ് എന്ന ഷോപ്പിൻ്റെ ഓൾ ഇൻ ഓൾ എന്ന് പറയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇദ്ദേഹമാണ് അയാൾ. പേര് സുധീഷ്. ഹലോ. അപ്പോൾ ഇദ്ദേഹത്തെ കണ്ടാൽ നിങ്ങൾക്ക് ക്യാമറസും ആക്സസറീസും അതിനെക്കുറിച്ചുള്ള നല്ല ഡീറ്റെയിൽസും പിന്നെ അത്യാവശ്യം ഡിസ്കൗണ്ടും കിട്ടും.
എൻ്റെ പേര് പ്രവേശ്. നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ട്. അതിലൊരു ബ്രാൻഡാണ് പിക് ഡിസൈൻ. ഇതിൽ ഒരുപാട് മോഡൽസ് ഉണ്ട്. ഇത് സ്ലൈഡ്, സ്ലൈഡ് ലൈറ്റ്, ഇത് ലീഷ്, ഇത് കഫ്, അത് ക്ലച്ച്, ക്യാപ്ചർ ക്ലിപ്പ്. ഇതാണ് സ്ലൈഡ്. ഇതിൽ നാല് കളേഴ്സ് അവൈലബിൾ ആണ്. എല്ലാത്തിനും ലൈഫ് ടൈം വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്ത് പ്രശ്നം പ്രോബ്ലംസ് ഉണ്ടെങ്കിലും ലൈഫ് ടൈം വാറണ്ടി കിട്ടും. ഇത് ലീഷ്, ഇതിലും ലൈഫ് ടൈം വാറണ്ടിയാണ്. നാല് കളേഴ്സാണ് വരുന്നത്: ബ്ലാക്ക്, ആഷ്, സേജ്, മിഡ് നൈറ്റ്. പിന്നെ ഇത് ക്യാപ്ചർ ക്ലിപ്പ്. ഇതിൽ രണ്ട് കളേഴ്സ് ഉണ്ടാവുക: ബ്ലാക്കും സിൽവറും. ഇത് ക്യാമറ ആക്സസ് ചെയ്യാൻ ഈസി ആയിട്ട് ഇങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റും. ബിഗ് ഡിസൈനിൽ ഈ കാണിച്ച പ്രൊഡക്ട്സ് അല്ലാണ്ട് വേറെ ഏതെങ്കിലും ഐറ്റംസ് ഉണ്ടോ? ഉണ്ട്, ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ട്. അതിൽ ബാഗ് വരുന്നുണ്ട്, സ്ലിംഗ് ബാഗ് വരുന്നുണ്ട്, ബാക്ക് പാക്ക് വരുന്നുണ്ട്, ഡഫൽ ബാഗ് വരുന്നുണ്ട്. കുറേ ബാഗ്സ് ഉണ്ട്. ബാഗ്സിനൊക്കെ കുറേ കളേഴ്സ് അവൈലബിൾ ആണ്. എല്ലാത്തിനും ലൈഫ് ടൈം വാറണ്ടി തന്നെയാണ്. അത്രയും പ്രീമിയം ബ്രാൻഡാണിത്. കൂടാതെ തന്നെ വേറൊരു പ്രോഡക്റ്റാണ് ഇത്. ഇത് പിക് ഡിസൈൻ്റെ കേസാണ്. പിക് ഡിസൈൻ്റെ മൊബൈൽ ആക്സസറീസ് ഒരുപാടുണ്ട്. അതുപോലെ തന്നെ അതിലൊരു പ്രോഡക്റ്റാണ് പിക് ഡിസൈൻ്റെ കേസ്. ഇതും ലൈഫ് ടൈം വാറണ്ടി തന്നെയാണ്. അതുപോലെ ഇതിലും കളേഴ്സ് കുറച്ച് അവൈലബിൾ ആണ്. ഇത് ഇവർ ഇപ്പം ചെയ്യുന്നത് പ്രീമിയം ബ്രാൻഡ്സിന് മാത്രം വേണ്ടിയിട്ടാണ്. ലൈക്ക് ഇപ്പം ഗൂഗിൾ പിക്സൽ, സാംസങ് S22, S23 അതിനൊക്കെ വേണ്ടിയിട്ട്. പിന്നെ ഐഫോൺ, ഐഫോൺ അല്ല, 14 Pro Max വരെ ഉള്ളതുണ്ട്, ചെയ്യുന്നുണ്ട്. പിക് ഡിസൈൻ കൂടാതെ വേറെ ഏതൊക്കെ ബ്രാൻഡ്സ് ആണ് നിങ്ങൾ ഇമ്പോർട്ട് ചെയ്യുന്നത്? അല്ലെങ്കിൽ വേറെ പിക് ഡിസൈൻ കൂടാതെ ചെയ്യുന്നത് ഫ്രാക്ടൈൽസ്, പ്രിസം, പിന്നെ സൺവേ ഫോട്ടോ, DT Artisans, 7 Artisans, ലവോവ, അങ്ങനെ പറയുന്ന ഒരുപാട് ബ്രേക്ക് ത്രൂ ഒരുപാട് ബ്രാൻഡ്സ് ഉണ്ട്. ഈ ND ഫിൽറ്റേഴ്സ്, യു ഫിൽറ്റേഴ്സ് ഒക്കെ വരുന്നത്. അതുപോലെ ലെൻസുകൾ, ഈ TT Artisans, 7 Artisans ലെൻസുകളാണ്, മാനുവൽ ലെൻസുകൾ. ഒരുപാട് മോഡലുകൾ വരുന്നുണ്ട്. അതിൽ തന്നെ സിനി ലെൻസും ഉണ്ട്, സ്റ്റിൽ ലെൻസും എല്ലാം വരുന്നുണ്ട്. അതുകൂടാതെ തന്നെ നമ്മുടെ തന്നെ ആയിട്ടുള്ള സ്വന്തം ബ്രാൻഡ്, ഒരു ജെനി എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡ് വരുന്നുണ്ട്. അതിൽ തന്നെ നമുക്ക് ഡ്രൈ ക്യാബിനറ്റ്സ്, 30 L മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. കൂടാതെ അതിനൊപ്പം തന്നെ സോഫ്റ്റ് ബോക്സ് വരുന്നു. ബാക്ക് പാക്കിൽ തന്നെ നമുക്ക് സ്റ്റാർട്ടിങ് ഇവിടെ വരുന്നത്, ഏറ്റവും ചീപ്പായിട്ട് വരുന്നത് മൊബിയസ്, പിന്നെ പിൻബോൾ, പിന്നെ അത് കഴിഞ്ഞാൽ വാൻഗാർഡ് വരും, പിന്നെ എഫ് സ്റ്റോപ്പ്, പിക് ഡിസൈൻ, അങ്ങനെ കുറച്ച് ബ്രാൻഡുകൾ വരും. ലോപ്രോ, അങ്ങനെ കുറച്ച് ബ്രാൻഡുകളുണ്ട്. ഇപ്പോൾ അതുകൂടാണ്ട് ലൈറ്റ്സിനും അങ്ങനത്തെ ആവശ്യത്തിനുള്ള ബ്രാൻഡ്സിനെ കുറിച്ച്, ലൈറ്റ്സ് നമ്മൾ ചെയ്യുന്നത് ഒന്ന് ഗോഡോക്സ്, പിന്നെ അപ്പിച്ചർ, പിന്നെ അതുപോലെ സിയൂൺ വരുന്നുണ്ട്, സ്മോൾ ഡ്രിങ്ക്. അതിൽ അതുകൂടാതെ തന്നെ ചീപ്പായിട്ടുള്ള വേറെയും ബ്രാൻഡുകളുണ്ട്. ഈ ഡിജിടെക്ക്, സിംബക്സ് ഒക്കെ പോലെയുള്ള ബ്രാൻഡുകളും ചെയ്യുന്നുണ്ട്. സ്റ്റാർട്ടിങ് തന്നെ 1000-1500 ആ റേഞ്ചിൽ തന്നെ RGB ലൈറ്റ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇതുകൂടാതെ വേറെ എന്തൊക്കെ സർവീസ് ആണ് ചെയ്യുന്നത്? നമ്മളെല്ലാം ക്യാമറ സർവീസ് വരുന്നത് നമുക്ക് ഓതറൈസ്ഡ് സർവീസ് സെൻറ്റർ ത്രൂ തന്നെയാണ് വരുന്നത്. ഓക്കെ. ഇപ്പോൾ ഒരു കസ്റ്റമർ പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ട് ആൾക്ക് എന്തെങ്കിലും സർവീസ് ഇഷ്യൂ ഉണ്ടെങ്കിൽ ഇവിടെ സ്റ്റോറിലേക്ക് കൊണ്ടുവരാം ക്യാമറ. നമുക്ക് ഇവിടെയുള്ള സർവീസുകൾ ഇപ്പോൾ സോണി, നൈക്കൺ, കാനൺ ഒക്കെ എല്ലാം എറണാകുളമാണ് സർവീസ് വരുന്നത്. ഓക്കെ. അപ്പം ആ ഭാഗത്ത് അടുത്തൊക്കെയുള്ള ആൾക്കാരാണെങ്കിലും നമ്മൾ സർവീസ് സെൻറ്ററിലോട്ട് പോകാൻ തന്നെയാണ് പറയുക. അല്ലെങ്കിൽ ഇവിടെ കൊണ്ടുവരാം, ബൈ ഹാൻഡ് ആണ് സർവീസ് സെൻറ്ററിൽ അങ്ങനെ കളക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഓൺലൈൻ നോക്കിയപ്പോൾ നിങ്ങളൊരു വെബ്സൈറ്റും കണ്ടോ? അതിൻ്റെ ഡീറ്റെയിൽസ്? ആ, വെബ്സൈറ്റ് ഉണ്ട്, video links.com. ഓക്കെ. അതിൽ നമ്മൾക്കിപ്പം ഓർഡർ ചെയ്യുന്നതാണെങ്കിൽ ഓൾ ഇന്ത്യ ഷിപ്പിംഗ് വരുന്നുണ്ട്. അതുപോലാണ് ഇപ്പോൾ ഒരു വേറൊരു വശം എന്ന് പറഞ്ഞാൽ, ഇപ്പം പല ബ്രാൻഡ്സും ഉള്ളതുകൊണ്ട് അതുപോലാണ് ഇപ്പം പല ഫീൽഡ്സിലും നമ്മൾ ക്യാമറയ്ക്ക് യൂസ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ വിലോഗിങ്, വെഡിങ്, വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി, അങ്ങനെ പ്രിഫർ ചെയ്യുന്ന ഏതെങ്കിലും ബ്രാൻഡ്സ് ഉണ്ടോ? ആ, കാറ്റഗറി ഉണ്ട്, കാറ്റഗറി വരുന്നുണ്ട്. ഇപ്പം ഫസ്റ്റിൽ തന്നെ നമ്മൾ വെഡിങ് നോക്കുന്നതാണെങ്കിൽ ഇപ്പം ട്രെൻഡി ആയിട്ടുള്ള ഒരു ക്യാമറ A7IV സോണിയിൽ, പിന്നെ വരുന്നത് കാനൺ R6 Mark II, പിന്നെ ഫുജി ഫിലിമിൽ XT5 വരുന്നുണ്ട്, XH2 വരുന്നുണ്ട്, പിന്നെ പാനസോണിക് വരുന്നുണ്ട്, S5 II വരുന്നുണ്ട്, ലേറ്റസ്റ്റ് ക്യാമറ, ഫുൾ ഫ്രെയിം ക്യാമറ. പിന്നെ ഉള്ളത് നൈക്കണ്ട ഒരു Z6 II. ഇത്രയും മോഡൽസാണ് വെഡിങ്ങിന് ആൾക്കാർ കൂടുതലും പ്രിഫർ ചെയ്യുന്ന മോഡൽ. പിന്നെ വ്ളോഗിങ് ക്യാമറ നോക്കുന്നതാണെങ്കിൽ നമുക്ക് എൻട്രി ലെവലിൽ ഇപ്പം വരുന്നത് ഇപ്പോൾ പാനസോണിക്കിൻ്റെ ഒരു G100 എന്ന് പറഞ്ഞ മോഡലാണ്. അത് വിത്ത് വ്യൂ ഫൈൻഡർ ആണ്. ഇൻബോഡി സ്റ്റെബിലൈസേഷൻ വരും, 5 axis ഇൻബോഡി സ്റ്റെബിലൈസേഷൻ വരും. അതാണ് സ്റ്റാർട്ടിങ് റേഞ്ച് വരുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ സോണിയുടെ ZV-10 വരുന്നുണ്ട്, സോണി.
അതുകൂടാതെ കാനണിലെ M50 Mark II, പിന്നെ ഫ്യൂജിയിൽ നോക്കുന്നതാണെങ്കിൽ XE4 XT30, ഇങ്ങനെയും ഇത്രയും മോഡൽസാണ് നമുക്ക് ഉള്ളത്. പിന്നെ വൈൽഡ് ലൈഫിൻ്റെ കേസ് നോക്കുന്നതാണെങ്കിൽ വൈൽഡ് ലൈഫിൽ സ്റ്റാർട്ടിങ് വരുന്നത് നമുക്കിപ്പം നൈക്കണിൽ തന്നെയാണ്. നൈക്കണിൽ ചീപ്പായിട്ടൊരു ലെൻസ് വരുന്നുണ്ട്, ഒരു 200-500 എന്ന് പറഞ്ഞൊരു മോഡൽ വരുന്നുണ്ട്, 200-500 ലെൻസ്. അത് 5.6 കോൺസ്റ്റൻ്റ് അപ്പർച്ചർ വരുന്ന ലെൻസാണ്. ഇതാണ് ആൾക്കാർ കൂടുതൽ ചോദിച്ചു വരുന്ന ഒരു വൈൽഡ് ലൈഫ് ലെൻസ്. പിന്നെ ബോഡി നോക്കുന്നതാണെങ്കിൽ Z7II ഒരു നല്ലൊരു മോഡലാണ് വൈൽഡ് ലൈഫിൽ. ഇപ്പം പിന്നെ അതുകൂടാതെ Z9 വന്നു, Z9 റോളിംഗ് ഷട്ടറുള്ള ഫസ്റ്റ് ക്യാമറ, Z9 വന്നു. പിന്നെ ഇപ്പം ലേറ്റസ്റ്റ് ഒരു Z8 കൂടെ വന്നു. പിന്നെ വരുന്ന സോണിയാണ്. സോണിയിൽ വൈൽഡ് ലൈഫ് കാറ്റഗറിയിൽ ആൾക്കാർ കൂടുതൽ ചോദിച്ചു വരുന്നത് ഒന്ന് A1 പിന്നെ A9, ഈ രണ്ട് മോഡലാണ്. പിന്നെ സോണിയുടെ തന്നെ ലെൻസ് നോക്കുന്നതാണെങ്കിൽ 200-600 വരും സോണി ലെൻസ്, ഡി ലെൻസ്. പിന്നെ ഫ്യൂജിയിൽ വരുന്നതാണെങ്കിൽ നമുക്കിപ്പം 150-600 എന്ന് പറഞ്ഞൊരു പുതിയ മോഡൽ വന്നിട്ടുണ്ട്, അത് XZ2S. ഇത് മൂന്ന് മോഡൽസാണ് വരുന്നത്. ഈ തേർഡ് പാർട്ടി ലെൻസുകൾ ഇപ്പം മിറർലെസ്സിന് വേണ്ടി വന്നത് നമുക്കിപ്പം ടാമറോൺ ഉണ്ട്, സിഗ്മ, ഇതാണ് കൂടുതലും ടെലി ലെൻസുകൾ. ഈ രണ്ട് ബ്രാൻഡിലാണ് ഏറ്റവും കൂടുതൽ ഇപ്പം വന്നിട്ടുള്ളത്. അതേപോലെ ഒരു കാര്യം പറയാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ബജാജ് ഫിൻസെർവ് അവൈലബിളാണ്, 100% ഫിനാൻസ് അവൈലബിളാണ് ഫോർ ക്യാമറ ആൻഡ് ആക്സസറീസ്. അതിനെക്കുറിച്ച് പറയാനായി അതിൻ്റെ റെപ്രസെൻറ്റേറ്റീവിനെ കല്യപ്പെടുന്നു. എൻ്റെ പേര് സോനു ആണ്. ഞാൻ ഇവിടുത്തെ ഫിനാൻസിൻ്റെ സ്റ്റാഫ്, ബജാജ് ഫിനാൻസിൻ്റെ. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ക്യാമറ ആക്സസറീസ് എല്ലാത്തിനും ഇവിടെ ബജാജ് ഫിനാൻസ് അവൈലബിളാണ്. ഓൾറെഡി ബജാജിൻ്റെ കാർഡുള്ള കസ്റ്റമേഴ്സിനായാലും പുതിയത് ചെയ്യുന്ന, അതായത് പുതുതായിട്ട് ചെയ്യുന്ന കസ്റ്റമേഴ്സിനായാലും ഫിനാൻസ് അവൈലബിളാണ്. അപ്പോൾ ഓൾ കേരള ബേസിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. കേരളത്തിൽ എവിടെയുള്ള കസ്റ്റമേഴ്സിന് നമുക്ക് ഇവിടുന്ന് പ്രൊഡക്റ്റ് ഫിനാൻസ് കൊടുക്കാൻ പറ്റും. പിന്നെ ഫിനാൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നിങ്ങൾ നോ കോസ്റ്റ് EMI ആയിരിക്കും, അതായത് എന്താണ് ചാർജ് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഹൈലൈറ്റ് ആയിട്ട് പറയുന്നത്. ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല, ചെറിയൊരു പ്രോസസ്സിങ് ചാർജ് മാത്രമേ ഉണ്ടാവും. അത് വളരെ മൈന്യൂട്ടായി, ചെറിയൊരു പ്രോസസ്സിങ് തുച്ഛമായ ഒരു പ്രോസസ്സിങ് ചാർജ് മാത്രമേ ഉണ്ടാവുള്ളൂ. വേറെ സാധാരണ ഉള്ള പോലെ ഇൻട്രസ്റ്റോ കാര്യങ്ങളോ ഉണ്ടാവില്ല. അതാണ് മെയിനായിട്ടുള്ള പറയാനുള്ളത്. പിന്നെ ഇവിടെ ക്യാമറാസിന് മാത്രമല്ല ആക്സസറീസും, ഗോഡോക്സിൻ്റെ ഫ്ലാഷ്, പിന്നെ മൈക്ക്, അങ്ങനെ വരുന്ന ആക്സസറി, ജിംബല്, ഏതിനായാലും ഈ ഒരു നോ കോസ്റ്റ് EMI അവൈലബിളാണ്. അപ്പോൾ അതാണ് മെയിനായിട്ട് പറയാനുള്ളത്.